ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് സന്തോഷമുള്ളൊരു വാർത്ത പറയാനുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കിച്ചണത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ ബാബുദാ ഒരു സ്പെഷ്യലായിട്ടുള്ള അവിൽ മിൽക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയൊക്കെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയും കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ അതാ ചെറുപഴമൊക്കെ ബാബു തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇവിടെ അതാ ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ഉടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവിൽ മിൽക്ക് ഉണ്ടാക്കുമ്പോൾ ഉമ്മച്ചി ഉണ്ടാക്കണേക്കാട്ടിലും കുട്ടികൾക്ക് ഇഷ്ടം ഉപ്പച്ചി ഉണ്ടാക്കണതാണ് കേട്ടോ. എനിക്കും അതുതന്നെയാണ് ഇഷ്ടം. നല്ല ടേസ്റ്റ് ഉണ്ടാവും ബാബു ഉണ്ടാക്കുമ്പോൾ. ഞാനുണ്ടാക്കുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവലില്ല. അപ്പോൾ ഇതാ പഴമൊക്കെ ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഇതാ പഴം ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. നല്ലോണം ഉടച്ചെടുത്തിട്ടൊന്നുമില്ല, ചെറുതായിട്ട് ചെറിയ പീസൊക്കെ ഇതിലുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഒരു 5 ഗ്ലാസ്സൊക്കെ ഉള്ളതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഐഫക്കുട്ടി ഇല്ലാത്തതുകൊണ്ട് ഒരു ഗ്ലാസ് കുറവാണ് കേട്ടോ. ഐഫക്കുട്ടി ഉണ്ടെങ്കിൽ 6 ഗ്ലാസ് വേണം. അപ്പോൾ ഇതാ ഒരു 12 പഴമാണ് ബാബു ഇതിക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പഴം ഉടച്ചത് ആദ്യം ഗ്ലാസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് തേങ്ങ ചിരവിയത് അതിൻ്റെ മേലക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കടലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇത് മസാല കടലയാണ്. സാധാ കടല വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. കടല ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ കടല കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് അല്ലേ. കടലയോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള എന്തെങ്കിലും നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇതിപ്പോൾ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് തണുത്ത് വന്നിട്ട് പിന്നെ അവിലും കാര്യങ്ങളൊക്കെ പിന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, നമ്മൾ കുടിക്കണ സമയമാകുമ്പോൾ. അപ്പോൾ ഇനി അതൊന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. ഇതിൻ്റെ ഫ്രണ്ട് ഫർഹ അയച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് മെഹന്തിൻ്റെ പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിന് വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ചിഞ്ചുമോൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്യാൻ കേട്ടോ. ഓപ്പൺ ചെയ്യുന്ന ആൾ നമ്മളെ അമ്മച്ചിയാണേ. അമ്മച്ചി ഓപ്പൺ ചെയ്യണം. ഞങ്ങളെല്ലാവരും ചുറ്റും നിൽക്കുന്നുണ്ട്, മഞ്ജു റിച്ചും ഞാനും. പിന്നെ നമ്മളെ ഐഫക്കുട്ടി ഇവിടെ അല്ല. ഐഫക്കുട്ടി ഉമ്മാൻ്റെ വീട്ടിൽ പോയേക്കാണ്. അവളവിടെ ഇരുന്നാണ്. ആദ്യമായിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ റിവ്യൂ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അതറിയാം. ഞങ്ങളെല്ലാവരും ചെറിയൊരു എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പം നമുക്ക് പ്രൊഡക്റ്റ് പരിചയപ്പെടാം കേട്ടോ. അപ്പം നമുക്കിത് അയച്ചെന്ന കമ്പനി എന്ന് പറയുന്നത് മായാസ് ഓർഗാനിക് ഹെന്ന ഈ കമ്പനിയാണ് കേട്ടോ നമുക്ക് ഈ പ്രൊഡക്റ്റ് അയച്ചു തന്നിട്ടുള്ളത്. ഉമ്മച്ചിൻ്റെ ഫ്രണ്ടാണ്. ഇതിൽ വന്നിട്ടുള്ളത് 2 മെഹന്തിയാണ് കേട്ടോ. ഒന്ന് നമ്മളെ നെയിൽമേ നഖത്തുമ്മ ഇടുന്ന ഒരു മെഹന്തിയും പിന്നെ നമ്മളെ കൈൻ്റെ ഉൾഭാഗത്തും പുറം ഭാഗത്തും ഇടുന്ന ഒരു മെഹന്തിയാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ളത് ഒരു ബോട്ടിലിൽ നമ്മുടെ മെഹന്തിപ്പൊടിയാണ്, മൈലാഞ്ചിപ്പൊടി. അത് നമുക്ക് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റും ഈ മെഹന്തിപ്പൊടി യൂസ് ചെയ്ത്. പിന്നെ ഈ മെഹന്തിപ്പൊടി നമുക്ക് എന്താ പറയുക, ഈ തലയിൽ കളറൊക്കെ ചെയ്യൂലേ, അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. മെഹന്തിപ്പൊടി പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഞാനൊന്ന് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. എനിക്കങ്ങനെ വലുതായിട്ട് മെഹന്തി ഇടാനൊന്നും അറിയില്ല. എന്നാലും ചെറുതായിട്ട് വലിയ മൊഞ്ചൊന്നും ഉണ്ടാവില്ല കേട്ടോ. എന്നാലും ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇടാണേ. മെഹന്തി ഇട്ടിട്ടൊക്കെ കുറേ ആയി. അപ്പോൾ ഇനി കൈയൊക്കെ ഒന്ന് വഴങ്ങി വരണം, അതിനുള്ളൊരു ഇടലാണ് കേട്ടോ ഇടുന്നത്. പിന്നെ ഉണ്ടല്ലോ, ഇത് നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. നമ്മുടെ ബിഗ് ബിയിലൊക്കെ കെമിക്കൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയണ കാര്യമാണ്. അത് അപ്പം തന്നെ ചുമക്കുമല്ലോ. ഇത് ചുമക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സിങ് യൂസ് ചെയ്യൂലേ, സിങ് നമ്മൾ ഇടുന്ന പോലെ തന്നെ ഉള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതും നാച്ചുറലാണ്. ഇപ്പോൾ ഉള്ള എല്ലാ മെഹന്തീസിലും, എല്ലാതൊന്നും അല്ല കേട്ടോ, എന്നാലും ചില മെഹന്തീസിലൊക്കെ കെമിക്കൽ ആഡ് ചെയ്തിട്ടുള്ളതാണ്. അതിപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, നമ്മൾ ഓരോ വീഡിയോസിലൊക്കെ കാണുന്നതല്ലേ. ട്രസ്റ്റ് മീ ഗോയ്സ്, ഇത് കെമിക്കൽ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. 100% ഇത് നാച്ചുറലാണ്. കെമിക്കൽ ആഡ് ചെയ്തിട്ടുള്ള മെഹന്തീസ് നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് ഒന്നും ശരിയാവില്ല. പക്ഷേ ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഈ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, ആ കാര്യത്തിൽ നിങ്ങൾ പേടിച്ചോണ്ട കേട്ടോ. വുളു ശരിയാവും, കാരണം നാച്ചുറൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ടും ഹോം മെയ്ഡ് വർക്ക് ആയതുകൊണ്ടും നമുക്കിത് എന്തുകൊണ്ടും വിശ്വസിച്ചാൽ 100% വിശ്വസിച്ചാൽ. പിന്നെ നമ്മളിത് ഇടുമ്പോൾ തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടൂല കേട്ടോ. അത് വിചാരിച്ച് ആരും ഇത് വാങ്ങിയിടരുതേ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ തലേന്ന് തന്നെ ഇത് ഇടണം, എന്നാലേ നമുക്കത് പ്രോഗ്രാമിൻ്റെ അന്ന് റിസൾട്ട് കിട്ടുള്ളൂ. Big Big yang ada nanti yang maka program ini anda tahu maka color gitu, maksudnya itu angin itu natural aja itu onde, maka itu aja orang orange color ikaran beri, atau sing itu orang orang itu natural aja itu lah product use itu angin itu awam, atau kayaknya itu pitnya kayak atau red shade red color awal loh, itu 3 part aja anta beri, black henna bridal cone, nail cone. Ini 3 antollah deh. Ini 3 pala rates anto, 50, 35, 30. Ini nella rates anto awareness deh. Malah konde tangga macam mana rates aneh, beli rates onu allah. Pemalu manjumau ka anto, mailanji turukna deh. Inke personally ini produknya anna itu istai itu, nalla smooth itu, nalla ono kainin deh. Idan pemalu final look, ngekista ya comment deh. Idan anto final look. Ini amandu, entah berapa, saya itu uri itu kancar ya. Saya Thailand uri itu, pakai kandelenggalah itu anto, color, pemakai kitty color, itu ane. Ini itu color kudi kudi berium. Nala awal nama kita ini serik ini color itu, nala red color itu, biru brownum, redum, ada cerneri color maka apply karang, apply ane kita. Adi ya, nalatte video le kanikkan deh. Pinangak ini produkti istaya le, berda Instagram linkom, WhatsApp nomor, malah description box le, kortitan deh. Ngaladu ceknya deh nokia madi. Nyana adi itu antong ente review garing laka cehine deh. Apa dende daya korre tetin daum, onni semcanam. Po thank you, baki ladu nimmeci barnolo. Anggenipun, kita review karya-karya kainnya. Apa nggak produk istai itu? Jadi, description box itu kodkan ada. Ada Instagram ID, ada pola WhatsApp nomor aku kodkan ada. Pada kono cek itu noken. Apa dah? Ada kainnya. Sempinnya dah, kita nombor orang kumpul kaitkan. Patiri indakan itu. Jadi, patiri itu podi watir kan. Apa nggak patiri? Ada pola beef karya itu indakan ada. Karya ini cooker lewe cetende. Apa jani itu snacks ini resipi kan ikan itu baru neten daini. Apa adi jani ini patiri ini podi itu wati edkat atau. Nah pinnya itu korkan itu udah alat deh. Apa itu patiri itu podi wati korita madi. Apa karya ngalok kori cai dulu. Apa dah, nama kini snacks ini karya ngalok kanokka. Apa jani itu bawal lek dah. 2 ceria sawala cerita kita ini itu diikut turutkan. Ini nama kita lihat cerita orang deh, 2 carrotnya orang kita itu dari tanah itu, ceria carrotnya itu orang yang 2 itu tanah ini, waris tanah kita 1 itu amadi, pinnya dah korci karya pinnya lah, cerita kita ini itu, aduh cerita orang itu tanah, pinnya inji walat tulli paste korci cerita orang itu tanah, pinnya awasitnya lah uppun cerita orang itu, ini karya cerita nalar orang dono korci mix itu orang deh. പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ട്ടോ. ഞാൻ അപ്പോൾ പച്ചമുളക് ചേർത്തിട്ടില്ല. പിന്നെ ദാ അവിടെ മാറ്റി വെച്ചിട്ട് ഒരു മിക്സിന്റെ ജാർക്ക് ദാ ഞാൻ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ഉണ്ടെങ്കിൽ ഒരു 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുത്താൽ മതി. ഇൻടയിൽ ഇപ്പോൾ വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുളകുപൊടിയാണ് ട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുളകുപൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ദാ ഇതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മയോണൈസിന്റെ രൂപത്തിലേക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ദാ ഞാൻ ഈ ഒരു മിക്സ് ദാ നമ്മൾ സവാളയും അതേപോലെ കാരറ്റ് ഒക്കെ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ദാ ഞാൻ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റിസ്ക് പൊടിയാണ് ട്ടോ. അപ്പോൾ കുറേശ്ശെ റിസ്ക് പൊടി ഇട്ടിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ ദാ ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മയോണൈസിൻ്റെ രൂപത്തിലുള്ള മുട്ടൻ്റെ മിക്സ് ഉണ്ടാക്കിയല്ലോ, ആ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി തൈര്, അതിലേക്ക് ചേർത്താൽ മതി. പിന്നെ തൈര് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു അരമുറി നാരങ്ങൻ്റെ നീരെടുത്തിട്ട് അത് ചേർത്താലും മതി. പിന്നെ ദാ നമ്മൾ റിസ്ക് പൊടിയൊക്കെ ചേർത്തിട്ട് കുഴച്ചെടുക്കുമ്പോൾ ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പാകത്തിനായിട്ടാണ് കേട്ടോ കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ റിസ്ക് പൊടി കറക്റ്റ് അളവായിട്ട് ഞാൻ പറയണില്ല, നമ്മൾ മുട്ടൻ്റെ മിക്സൊക്കെ എത്ര ഉണ്ട് അതിനനുസരിച്ചിട്ട് പിന്നെ റിസ്ക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ അത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതാ ഞാനൊരു പ്ലേറ്റിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ടിട്ടുണ്ട് ഇനി. അപ്പോൾ അതിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സാണ്. അപ്പോൾ ട്രൈ ചെയ്യേണ്ടവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കോണ്ടി. അപ്പോൾ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ദാ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു സന്തോഷ വാർത്ത പറയാണ്ടെന്ന് പറഞ്ഞല്ലോ, അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെറിയൊരു ജോലി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളായിട്ട് ഷെയർ ചെയ്യണതല്ലേ, അപ്പോൾ ഇനി നിങ്ങൾ എങ്ങനെയെങ്കിലും അറിഞ്ഞാൽ എന്താ പറയാഞ്ഞതെന്ന് ചോദിക്കൂലേ, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ അൽഹംദുലില്ലാ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് കേട്ടോ ചെറിയൊരു ജോലി വേണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട്. സ്ഥിരമായിട്ടൊന്നും അല്ല കേട്ടോ, 3 മാസത്തിനുള്ളൂ. നമ്മൾ കുടുംബശ്രീയിലൊക്കെ അങ്ങനെ എഴുതി കൊടുക്കുമല്ലോ. അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഹോമിയോ ഹോസ്പിറ്റൽ, മൃഗാശുപത്രി, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒഴിവുണ്ടാകുമ്പം അവിടേക്ക് നമ്മളെ വിളിക്കും. 3 മാസത്തിനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്ക് മൃഗാശുപത്രിക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവിടെ വലിയ റിസ്ക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പണി 9 മണി മുതൽ 12:30 വരെയാണ് കേട്ടോ നമ്മുടെ ഡ്യൂട്ടി സമയം. പിന്നെ ആരെങ്കിലും വരുമ്പോൾ മരുന്നെടുത്ത് കൊടുക്കുക, അങ്ങനെയുള്ള പണികളൊക്കെ ഉള്ളൂ കേട്ടോ. ചെറിയൊരു റൂമാണ്, എന്നാലും മാഷാല്ലാ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു ഒരു ജോലി. അപ്പോൾ എനിക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു സന്തോഷമാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. ചൊവ്വാഴ്ച മുതലാണ് ഞാൻ പോയി തുടങ്ങിയത്. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും പോയിപ്പോൾ. അപ്പോൾ അൽഹംദുലില്ലാ ഭയങ്കര സന്തോഷം കേട്ടോ, ചെറുതാണെങ്കിലും ഒരു ജോലി കിട്ടിയപ്പം. പിന്നെ ഇതാ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ ടൈം. അപ്പോൾ ഞാൻ സ്നാക്സൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഇടയിൽ പത്തിരിയൊക്കെ ചുട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ബാബുവിടെ നമ്മുടെ അവിൽ മിൽക്കൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഴം, തേങ്ങയും കടലയും ഇട്ടിട്ട് പിന്നെ ഇതൊക്കെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ അത് അതിൻ്റെ മേലേക്ക് പൊരിയാവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാലും ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലേക്ക് കുറച്ച് ഐസ്ക്രീമും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബൂസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നോമ്പ് തുറക്കുന്ന സമയത്ത് ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് കേട്ടോ അവിൽ മിൽക്ക് ഉണ്ടാക്കുന്നത്. ഒന്നും പറയാനില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിനി, എല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ ദാഹവും വിശപ്പും ഒക്കെ മാറുമെന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിനി. അപ്പോൾ അതൊക്കെ അവിടെ റെഡിയാക്കിയിട്ട് പിന്നെ ദാ ഞാൻ പത്തിരിയൊക്കെ ചുട്ടിട്ടുണ്ടായിനി. അപ്പോൾ അതൊന്നും പാത്രത്തിലാക്കിയിട്ടില്ലേനി കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പാത്രത്തിലാക്കി വെക്കുകയാണ്. പിന്നെ ഇതിക്കുള്ള ബീഫ് കറി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ തേങ്ങയൊക്കെ അരച്ചിട്ട് കറിയൊക്കെ തൂമിച്ചിട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി പത്തിരിയും അതേപോലെ ബീഫ് കറിയും പിന്നെ ചായയും ഒക്കെ ഇവിടെ റെഡിയാക്കി വെക്കാണ് കേട്ടോ. അപ്പോൾ ബാങ്ക് കൊടുക്കാനായപ്പോഴത്തേനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ ഇന്നത്തെ നോമ്പ് തുറ റാഹത്തായിട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ വീഡിയോ. അപ്പോൾ നമ്മുടെ ഹെന്നൻ്റെ പ്രോഡക്റ്റും അതേപോലെ തന്നെ നമ്മുടെ സ്നാക്സിൻ്റെ റെസിപ്പിയും അവിൽ മിൽക്കിൻ്റെ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു ദിവസം നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.